വിഷു എടുക്കുമ്പോൾ പടക്കക്കടയ്ക്ക് മുന്നിൽ ക്യൂ നിന്ന് മെത്താപ്പും പൂത്തിരിയും ഗുണ്ടുമൊക്കെ വാങ്ങിയിരുന്ന കാലം പണ്ട്. ഇപ്പോഴിതാ ഇങ്ങനെ കമ്പ്യൂട്ടർ മുന്നിലിരുന്നോ അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിലോ ഒക്കെ പടക്കം ഓർഡർ ചെയ്യാം. മറ്റ് സാധനങ്ങൾ വാങ്ങുന്നത് പോലെയല്ല, ഇത് നഗ്നമായ നിയമലംഘനമെന്ന് എത്ര പേർക്കറിയാം. ശിവകാശിയിൽ നിന്ന് ഇടനിലക്കാരില്ലാതെ വീട്ടിലേക്ക് പടക്കം എത്തുമ്പോൾ ഗുണം കൂടുമെന്നും വില കുറയുമെന്നുമാണ് സൈറ്റുകളിലെ വാഗ്ദാനം. നൽകുന്നത് 90% വരെ വിലക്കുറവ്, ഒപ്പം സൗജന്യ ഹോം ഡെലിവറിയും. പ്രമുഖ സൈറ്റുകൾ വഴി പോലും വിൽപ്പനയുണ്ട്. ഓൺലൈൻ പടക്ക വിൽപ്പന നിരോധിച്ചിട്ടുണ്ടെങ്കിലും വിഷു ഓഫറിൽ ഉപഭോക്താക്കളെ വീഴ്ത്തുകയാണ് സൈറ്റുകൾ. ജി എസ് ടി വെട്ടിച്ചും മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങളില്ലാതെയുമാണ് നഗ്നമായ നിയമലംഘനം. ഓൺലൈൻ പടക്ക വിപണി സജീവമായതോടെ ലൈസൻസ് എടുത്ത് പടക്കം വിൽക്കുന്ന കടകളിൽ കച്ചവടം കുത്തനെയിടിഞ്ഞു. പടക്ക കച്ചവടം നടത്തണമെങ്കിൽ ഇതിന് എക്സ്പ്ലസീവ് ലൈസൻസ് വേണം. ഒന്ന്, കേന്ദ്ര ഗവൺമെന്റിന്റെ എക്സ്പ്ലസീവ് ഏജൻസി. രണ്ട്, ജില്ലാ മജിസ്ട്രേറ്റിന്റെ ലൈസൻസ്. ഈ രണ്ട് ലൈസൻസും ഇല്ലാതെ നിർബാധം കച്ചവടം തുടരുകയാണ്. നിയമ തടസ്സങ്ങൾ ഒഴിവാക്കാൻ ഓൺലൈനിലൂടെ ഓർഡർ സ്വീകരിച്ച് പിന്നീട് ഫോൺ വഴി കൺഫേം ചെയ്യുന്നതാണ് ചിലരുടെ രീതി. 50,000 വേണം. ശിവകാശി കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും നിർമ്മാണം. ഉപഭോക്താക്കളുടെ സൗകര്യത്തിനായി മലയാളം കോൾ സെന്റർ തുറന്നവർ പോലുമുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പടക്കം അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നതിലും നികുതി വെട്ടിപ്പിലും കേരളത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തെങ്കിലും വിൽപ്പന പൊടിപിടിക്കുകയാണ്. അനധികൃതമായി കടത്തിയ ഓൺലൈൻ പടക്കങ്ങൾ വൻതോതിൽ പിടിച്ചെടുത്ത സംഭവങ്ങളിൽ ഓർഡർ നൽകിയവരെയും പ്രതികളാക്കുന്ന കാര്യം പോലീസ് പരിശോധിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ലാഭം മാത്രം നോക്കി ഓൺലൈനിൽ പടക്കം വാങ്ങിയാൽ കൈനീട്ടമായി ഒരു കേസ് കൂടി വന്നേക്കാം. ബോണി എം വർഗീസിനൊപ്പം ആലപ്പുഴയിൽ നിന്ന് എം ജയപ്രകാശ്, മാതൃഭൂമി ന്യൂസ്.